വീട്ടിൽ തന്നെ ചെക്ക് ചെയ്ത് കുറയ്ക്കും മരുന്ന് കുറയ്ക്കുന്നത് വളരെയധികം പേരെ ഞങ്ങൾ ഒ പി ഡിയിൽ കാണാറുണ്ട് എന്നാൽ ആ റീഡിങ് അല്ലെങ്കിൽ അതിൽ കാണുന്ന വാല്യൂ കറക്റ്റ് ആവണമെന്ന് ഒരു രീതിയിലും അത് കറക്റ്റ് ആവണമെന്ന് കരുതരുത് കൊളസ്ട്രോൾ പ്രഷർ ഷുഗർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്വയം ചികിത്സ ഒട്ടും അഡ്വൈസബിൾ അല്ലെങ്കിൽ ഒട്ടും ആരോഗ്യപ്രദമല്ല പ്രഷർ ഒരു സൈലൻറ്റ് കില്ലറാണ് നമ്മൾ ഒരു ഡോക്ടറെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു വൈദ്യസഹായം ഒരു ലബോറട്ടറിയിൽ പോയി ചെക്ക് ചെയ്യാതെയോ ഒരിക്കലും നമുക്ക് പ്രഷർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നില്ല ഡോക്ടർ എനിക്ക് തോന്നുന്നു ബി പി ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ധാരാളം തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിലൂടെ ഈ മരുന്ന് കഴിക്കുന്നതിനെ പറ്റി പ്രേക്ഷകൻ ചോദിച്ച പോലെ ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് ബി പിൻ്റെ മരുന്ന് കുറയ്ക്കുക ബിപിയുടെ ഒക്കെ ആളുകൾ ഇടയ്ക്ക് വെച്ച് നിർത്താറുണ്ട് ഇപ്പം അദ്ദേഹം ചോദിച്ചതിൻ്റെ ബാക്കിയുടെയും ചോദിക്കുവാണ് അങ്ങനെ ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നിയോ നമ്മൾ സ്വന്തമായിട്ട് മരുന്ന് ഇങ്ങനെ നിർത്തുന്നത് എത്ര ആരോഗ്യകരമാണ് സ്വന്തമായിട്ട് നിർത്തുന്നത് ഒട്ടും ആരോഗ്യകരമല്ല ഒരു എക്സ്പേർട്ട് മെഡിക്കൽ പ്രാക്ടീഷൻ അല്ലെങ്കിൽ ഒരു വൈദ്യസഹായം തേടി ആ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറുടെ അഡ്വൈസോടെ അല്ലെങ്കിൽ ആ ആളെ കണ്ടതിന് ശേഷം ആളുടെ അഭിപ്രായത്തിൻ്റെ പേരിൽ നമുക്ക് ഡോസ് കുറയ്ക്കുന്നതിൽ അർത്ഥമില്ല പലരും ഇപ്പോൾ കയ്യിൽ സ്മാർട്ട് വാച്ചിൽ ബി നോക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ റിസ്റ്റിൽ ബി നോക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ തന്നെ ചെക്ക് ചെയ്ത് കുറയ്ക്ക മരുന്ന് കുറയ്ക്കുന്ന വളരെയധികം പേരെ ഞങ്ങൾ ഒ പി കാണാറുണ്ട് എന്നാൽ ആ റീഡിങ് അല്ലെങ്കിൽ അതിൽ കാണുന്ന വാല്യൂ കറക്റ്റാവണമെന്ന് ഒരു രീതിയിലും അത് കറക്റ്റാവണമെന്ന് കരുതരുത് കാര്യം പലപ്പോഴും അങ്ങനെയുള്ളവർ ഞങ്ങളുടെ ഒ പി വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മെർക്കുറി അപ്പാരറ്റസിച്ച് നോക്കുമ്പോൾ വീണ്ടും ബി വളരെ കൂടുതൽ നിൽക്കുന്നതായിട്ട് കാണാറുള്ളത് അതുകൊണ്ട് കൊളസ്ട്രോൾ പ്രഷർ ഷുഗർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്വയം ചികിത്സ ഒട്ടും അഡ്വൈസബിൾ അല്ലെങ്കിൽ ഒട്ടും ആരോഗ്യപ്രദമല്ല ഡോക്ടർ അതുപോലെ ഡോക്ടർ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു അല്ലെങ്കിൽ ശതമാനത്തിലധികം ആളുകളും ബി പി ഉള്ളവർക്ക് ലക്ഷണങ്ങൾ അങ്ങനെ പ്രകടമാകാറില്ല പക്ഷെ നമ്മൾ പൊതുവില് അനുഭവിച്ചിട്ടുള്ളതും നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതും തലവേദന വരും കഠിനമായ തലവേദന വരും അല്ലെങ്കിൽ മുഖത്ത് കളറിലൊക്കെ ഒരു വ്യത്യാസം വരും അപ്പം നമുക്കറിയാം കൂടിയതാണ് പോയി ടെസ്റ്റ് ചെയ്താൽ ശരിയാണെന്ന് അപ്പോൾ അതൊരു ലക്ഷണം പോലെ പലരും പറഞ്ഞു കാരണം അത് എത്ര ശരിയാണ് പലപ്പോഴും ഇതൊരു മിഥ്യാധാരണയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രഷർ ഒരു സൈലന്റ് കില്ലറാണ് നമ്മൾ ഒരു ഡോക്ടറെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു വൈദ്യസഹായം ഒരു ലബോറട്ടറിയിൽ പോയി ചെക്ക് ചെയ്യാതെയോ ഒരിക്കലും നമുക്ക് പ്രഷർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന തലവേദന പ്രഷറിൻ്റെ ആകാമെന്നുള്ളൊരു സൂചന മുമ്പുണ്ടായിരുന്നു എന്നാൽ ഒരു ഭൂരിഭാഗം പഠനങ്ങളിലും ഈ പറഞ്ഞ തലവേദനയും ബിപിയുമായിട്ട് വലിയ ബന്ധങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല തലയ്ക്കുണ്ടാവുന്ന പെരുപ്പ് മുഖത്തുണ്ടാകുന്ന കളർ വ്യത്യാസം ഇതൊന്നും ശാസ്ത്രീയമായിട്ട് പ്രഷറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടതായിട്ട് എനിക്കറിവില്ല അപ്പോൾ ആ ഒരു ലക്ഷണത്തിൻ്റെ പേരിൽ ഇല്ല ഒരിക്കലുമില്ല ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഒ പി ഡിയിൽ കാണുന്നത് കുറേം കൂടി ചെറുപ്പമായിട്ടുള്ള ആൾക്കാർ പ്രഷർ കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളായിട്ട് വരാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന വെച്ചിട്ട് ഒരു മുപ്പത് വയസ്സിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്രഷർ ഇടയ്ക്ക് നോക്കുന്നത് നല്ലതായിരിക്കും ആ ഒരു ചെറുപ്പത്തിൽ ഒരു മുപ്പത് തൊട്ട് നാൽപ്പത് വയസ്സ് വരെ ഒരു മൂന്ന് തൊട്ട് അഞ്ച് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു പ്രഷർ നോക്കുന്നതായിരിക്കും നല്ലത് നോർമൽ ആണെങ്കിൽ ഒരു മൂന്ന് തൊട്ട് അഞ്ച് വർഷം വരെ നമ്മൾ നമ്മളടക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ മതി നാൽപ്പത് വയസ്സിന് വയസ്സിന് ശേഷം വർഷത്തിൽ ഒരിക്കലെങ്കിലും പ്രഷർ അടുത്തുള്ള ലബോറട്ടറിയിലോ വിശ്വാസമുള്ള ഒരു ഹോസ്പിറ്റലിലോ പോയി നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പ്രത്യേകിച്ച് അച്ഛനമ്മമാർക്കോ നമ്മുടെ കുടുംബത്തിലോ പാരമ്പര്യമായിട്ട് ഈ വക ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അല്ലെങ്കിൽ അമിത വണ്ണമുള്ളവർ കുറച്ചുകൂടി കൂടുതൽ ഒരു ആറുമാസത്തിലോ ഒരു വർഷത്തിലോ ഒക്കെ പ്രഷർ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇത് ഞാൻ നോർമൽ പ്രഷർ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് ഒരു ബി പി രോഗി അതിനപ്പുറമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശം നിർദ്ദേശപ്രകാരം കുറച്ചുകൂടി പെട്ടെന്ന് ചിലപ്പോൾ നോക്കേണ്ടി വന്നേക്കാം ഒരു ബി അത്യാവശ്യം കൺട്രോൾ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ മാസം തന്നെയോ ശുപത്രി പോകേണ്ടി വന്നേക്കാം അതൊരു മടിയായിട്ട് കരുതരുത് കാര്യം ഇതിന്റെ പ്രത്യാഘാതം കുറെ വർഷങ്ങളെടുത്തിട്ടായിരിക്കും ആ ഒരു സ്ട്രോക്കോ ഇതോ തടയാനായിട്ട് നമ്മൾ ഇപ്പോഴേ ബി പി കൺട്രോൾ ചെയ്ത് തുടങ്ങിയാൽ മാത്രമാണ് ഗുണമുണ്ടാവുകയുള്ളൂ ഡോക്ടർ ഈ ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ബി പി എന്ന് വിളിക്കുന്ന ഈ ഈ ഒരു അവസ്ഥയിൽ എന്താ പറയുക ചികിത്സിച്ചില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് ഉണ്ടാവുക എന്ന് ഡോക്ടർ പറഞ്ഞു ഇപ്പം ഹൃദയത്തെ ബാധിക്കാം സ്ട്രോക്കായിട്ട് വരാം അതിന്റെ കൂടെ കണ്ണുകളുടെ ആരോഗ്യത്തെ ഇത് നേരിട്ട് ബാധിക്കുമെന്നൊക്കെ പലയിടത്തും കേൾക്കുന്നുണ്ട് അതിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം സമയം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് കണ്ണിന്റെ അകത്തുള്ള രക്തക്കൊഴിലുകളിലും ചെറിയ ബ്ലീഡിങ്ങും നമ്മൾ ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി എന്ന് പറയും ചെറിയ വ്യത്യാസങ്ങളും കുറേ നാളായി പ്രഷറുള്ളവരിൽ കാണാറുണ്ട് അതും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് അതിനും ചെയ്യാവുന്ന ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രഷറുള്ള രോഗികളോട് കണ്ണ് ചെക്കപ്പ് ചെയ്യാൻ പറയാറുണ്ട് ഒരു കണ്ണിൻ്റെ ഡോക്ടറെ കണ്ട് കണ്ണിൽ തുള്ളി മരുന്ന് ഒഴിച്ച് കണ്ണിൻ്റെ അകത്ത് നോക്കുന്നത് ഒരു ഷുഗർ പ്രഷർ പേഷ്യൻസ് രോഗികളോടെല്ലാം ഞങ്ങൾ ആവശ്യപ്പെടാറുള്ളതാണ് അപ്പോൾ അത് അങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്ക് ചിലപ്പോൾ ആറ് മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ കൂടുമ്പോൾ ഒരു കണ്ണിൻ്റെ ഡോക്ടറെ വീണ്ടും കാണേണ്ടതായിട്ട് വരും അതിലും ഗൗരവമേറിയതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പക്ഷാഘാതം സ്ട്രോക്ക് അല്ലെങ്കിൽ കിഡ്നിക്കുള്ള പ്രശ്നം ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയവയാണ് അത് ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കാവുന്ന വിഷയങ്ങളാണ് ഒരു സ്ട്രോക്ക് വന്നതിന് ശേഷം ഒരു വശം തളർന്നതിന് ശേഷം ഞാൻ മുമ്പേ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത് പറ്റുമായിരുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇപ്പോഴേ ഒരു ഡോക്ടറെ കണ്ടിട്ട് നേരത്തെ തന്നെ ബി പി കൃത്യമായി ചെക്ക് ചെയ്യാനും അതിനനുസരിച്ച് മരുന്നോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ നമ്മൾ വ്യായാമം തുടങ്ങാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്